പത്താം ക്ലാസ്സിലെ ഫിസിക്സ് ആറാമത്തെ അധ്യായത്തിലെ വർണ്ണങ്ങളുടെ ലോകം എന്ന ഭാഗത്ത് പ്രകൃതിയിൽ നമുക്ക് ചുറ്റും കാണുന്ന പല പ്രകാശ പ്രതിഭാസങ്ങൾക്കും കൃത്യമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അധ്യായത്തിൽ ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രകാശത്തിൻ്റെ ഒരു പ്രതിഭാസം, പ്രകീർണനം. ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ഡിസ്പെർഷൻ, ദ സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻ്റ് കളേഴ്സ്, ഏഴ് നിറങ്ങളായി പ്രകാശം വേർതിരിയുന്നു എന്ന കാര്യം കുട്ടികൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സൂര്യപ്രകാശം ഏഴ് നിറമായി മാറുന്ന പ്രതിഭാസം, അതിനെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ സ്പെക്ട്രം എന്നറിയപ്പെടുന്നു. സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഏഴ് നിറങ്ങളായി മാറും: വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിങ്ങനെ ആ വർണ്ണങ്ങളുടെ വിതരണം ഏത് രീതിയിലാണെന്നും പ്രിസത്തിലൂടെ ദൃശ്യപ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഈ ഏഴ് നിറങ്ങൾ ഉണ്ടാകുന്ന രീതി, അതിൻ്റെ ചിത്രം കുട്ടികൾക്ക് വരയ്ക്കാൻ കൃത്യമായി അറിഞ്ഞിരിക്കണം. സൂര്യപ്രകാശം പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഏഴ് നിറങ്ങൾ, അതിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ പ്രകാശം ചുവപ്പാണ്. ഈ ചുവന്ന പ്രകാശം പ്രിസത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി, അതായത് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്ന ആ ഭാഗത്തൂടെ പുറത്തു വരികയും തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വയലറ്റ് പ്രകാശം പ്രിസത്തിൻ്റെ പാദത്തിനടുത്ത് എത്തുകയും ചെയ്യും. അതായത് തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശത്തിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കുകയും തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശമായ ചുവപ്പിന് വ്യതിയാനം കുറവായിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ഏഴ് നിറങ്ങൾ പ്രിസത്തിലൂടെ കടന്നു വന്ന് ഘടകവർണ്ണങ്ങളായി മാറുന്നു. ഈ ഘടകവർണ്ണങ്ങളെ തിരിച്ച് സമന്വിത പ്രകാശമാക്കി മാറ്റാൻ കഴിയും. ഇത് ആദ്യം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന് ശേഷം അതിന് സമാന്തരമായി, അതായത് ഒന്നാമത്തെ പ്രിസത്തിനോട് ചേർന്ന് മറ്റൊരു പ്രിസം തലകീഴായി വെച്ച ശേഷം വീണ്ടും ഈ സൂര്യപ്രകാശം അതിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഈ ഏഴ് നിറങ്ങളും പുനഃസംയോജനം നടന്ന് ദൃശ്യപ്രകാശം, സൂര്യപ്രകാശം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തന്നെയാണ് പ്രകൃതിയിൽ പലപ്പോഴും സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ ഈ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഈ ജലകണികകൾ ഒരു പ്രിസത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുകയും അവിടെ അന്തരീക്ഷത്തിൽ ഏഴ് നിറങ്ങൾ ഉണ്ടാവുകയും മഴവിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സംഭവിക്കുന്ന പ്രകീർണനമാണ് മഴവിൽ ഉണ്ടാകാൻ കാരണം. മഴവില്ലിൽ സൂര്യപ്രകാശം രണ്ട് പ്രാവശ്യം അപവർത്തനത്തിനും ഒരു തവണ ആന്തരപ്രതിഫലനത്തിനും വിധേയമാകുന്നു. മഴവില്ലിന്റെ അകവശം വയലറ്റ് നിറത്തിലും അതിൻ്റെ പുറം വശം ചുവപ്പ് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. മഴവില്ലുണ്ടാകാനുള്ള കാരണം എന്താണ് എന്നൊരു ചോദ്യം ഒരു പക്ഷേ സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള പ്രകാശത്തിൻ്റെ പ്രവർത്തനം, അത് പ്രകീർണനമാണ്. ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം, സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻ്റ് കളേഴ്സ്. ഈ പ്രതിഭാസം മൂലമാണ് അന്തരീക്ഷത്തിൽ മഴവില്ല് ദൃശ്യമാകുന്നത്. പലപ്പോഴും പ്രകാശവുമായി ബന്ധപ്പെട്ട് നാം കാണുന്ന പല പ്രതിഭാസങ്ങളുടെയും കാരണം ഈ അധ്യായത്തിൽ വിശദമാക്കുന്നു. അതിലൊന്ന് വീക്ഷണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഈ പ്രത്യേകത കുട്ടികൾ മനസ്സിലാക്കണം. കാരണം നാം കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായ കാരണം വീക്ഷണ സ്ഥിരതയാണ്. അതായത് നാം ഒരു വസ്തുവിൽ നോക്കുമ്പോൾ, ഒരു ചലിക്കുന്ന വസ്തുവായാലും മറ്റേത് തരത്തിലുള്ള വസ്തുക്കളായാലും, നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ആ ദൃശ്യാനുഭവം 16/1 സെക്കൻഡ് സമയം നമ്മുടെ റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നു. നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ആ ദൃശ്യം 1/16 സെക്കൻഡ്, 16/1 സെക്കൻഡ് സമയം നമ്മുടെ റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. 16/1 സെക്കൻഡ് സമയം കൊണ്ട് ഒന്നിലധികം ദൃശ്യം കണ്ടാൽ
അവയുടെ എല്ലാ പരിണത ദൃശ്യാനുഭവവും നമ്മുടെ കണ്ണിലുണ്ടാകും. ഇതിന് ഉദാഹരണങ്ങൾ വളരെയധികമുണ്ട്. ഈ നമ്മൾ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ പലപ്പോഴും പ്രകാശത്തിന്റെ ഈ വീക്ഷണ സ്ഥിരത എന്ന പ്രത്യേകത മൂലം നമുക്കുണ്ടാകുന്ന അനുഭവം വ്യത്യസ്തമായിരിക്കും. ഒരു സിനിമ കാണുമ്പോൾ, തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ആ ചലിക്കുന്ന ദൃശ്യങ്ങൾ അതെങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാരണം ഈ വീക്ഷണ സ്ഥിരത തന്നെയാണ്. അപ്പോൾ ഈ വീക്ഷണ സ്ഥിരതയുമായി ബന്ധപ്പെട്ട് ന്യൂട്ടന്റെ കളർ ഡിസ്ക്, ന്യൂട്ടൻസ് കളർ ഡിസ്ക് എന്നുള്ള ഭാഗം വിശദീകരിക്കേണ്ടതുണ്ട്. ന്യൂട്ടൻസ് കളർ ഡിസ്ക്, ഒരു ഡിസ്കിൽ 7 നിറങ്ങൾ കൃത്യമായി അതിൽ പതിപ്പിച്ച ശേഷം ആ ഡിസ്ക് വേഗത്തിൽ കറക്കുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിലെ ഈ ഘടകവർണ്ണങ്ങളെല്ലാം, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഈ നിറങ്ങളെല്ലാം ഒന്നിച്ച് ഒരു ഡിസ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പെയിന്റ് ചെയ്തതിനു ശേഷം ആ ഡിസ്ക് നമ്മുടെ മുന്നിൽ, നമ്മുടെ കണ്ണിന് മുന്നിൽ, നമ്മുടെ ദൃഷ്ടിക്ക് മുന്നിൽ വളരെ വേഗം കറങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ആ ദൃശ്യം, വർണ്ണങ്ങൾ 16/1 സെക്കൻഡ് സമയം, അതായത് വർണ്ണ പമ്പരം വേഗത്തിൽ കറക്കുമ്പോൾ 16/1 സെക്കൻഡിനകം തന്നെ എല്ലാ വർണ്ണങ്ങളും നമ്മുടെ റെറ്റിനയിലേക്ക് കടക്കുകയും തങ്ങി നിൽക്കുകയും ചെയ്യുന്നതിനാൽ ആ വർണ്ണങ്ങളുടെ സമന്വിത രൂപമായ വെളുത്ത നിറത്തിൽ മാത്രമേ നമുക്ക് ആ ഡിസ്ക് കാണാൻ കഴിയുകയുള്ളൂ. അതായത് ഓരോ നിറവും 16/1 സെക്കൻഡ് സമയത്തിനു അകം തന്നെ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ എത്തുന്ന ആ ഒരു അനുഭവം, അത് വളരെ വേഗം കറങ്ങുമ്പോൾ എല്ലാ നിറങ്ങളുടെയും കൂടെ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അതായത് ഈ 7 നിറങ്ങൾ നേരത്തെ പഠിച്ചല്ലോ, ഒരു ഇൻവേർട്ടഡായി വെച്ചിരിക്കുന്ന പ്രിസം, ആദ്യം ഒരു പ്രിസത്തിലൂടെ കടന്നു വന്നിട്ട് രണ്ടാമത് ഇൻവേർട്ടഡായി വെച്ചിരിക്കുന്ന ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെളുത്ത നിറമാണ്. ഈ പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വെളുത്ത നിറം ഈ 7 നിറങ്ങളുടെ സംയോജനമാണ്. അതാണ് ന്യൂട്ടൻസ് കളർ ഡിസ്ക് എന്ന ആ ഒരു പരീക്ഷണത്തിലൂടെ ന്യൂട്ടൺ നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. പിന്നീട് വിശദീകരിക്കേണ്ടത് പ്രാഥമിക വർണ്ണങ്ങളെ കുറിച്ചും ദ്വിതീയ വർണ്ണങ്ങളെ കുറിച്ചുമാണ്. ചെറിയ ക്ലാസ്സുകളിൽ പ്രാഥമിക വർണ്ണങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് ധാരണയുണ്ട്. നമുക്കറിയാം ചുവപ്പ്, നീല, പച്ച, ഈ 3 വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ, പ്രൈമറി കളേഴ്സ് എന്ന് അറിയപ്പെടും. ഈ പ്രൈമറി കളേഴ്സ്, ഇത് മൂന്നും കൂടെ ചേർന്നാൽ അത് 3 ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വെളുത്ത നിറമായിരിക്കും കാണപ്പെടുക. എന്നാൽ ചുവപ്പും നീലയും ചേർന്നാൽ മജന്ത എന്ന നിറമുണ്ടാവുകയും ചുവപ്പും പച്ചയും ചേർന്നാൽ മഞ്ഞ നിറമുണ്ടാവുകയും പച്ചയും നീലയും ചേർന്നാൽ സയൻ എന്ന നിറം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇത്തരം പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന, അതായത് ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ ചേരുമ്പോൾ ധവള പ്രകാശം, വെളുത്ത പ്രകാശം, ധവളം എന്ന് പറഞ്ഞാൽ വെളുത്ത പ്രകാശം ലഭിക്കുന്നതിനാൽ ഈ വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയെ മറ്റ് വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവയെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന മഞ്ഞ, സയൻ, മജന്ത, ഈ 3 നിറങ്ങളെയും, അതായത് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളെ ദ്വിതീയ വർണ്ണങ്ങൾ എന്നും അറിയപ്പെടുന്നു. അല്ലെങ്കിൽ 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണത്തെ ദ്വിതീയ വർണ്ണം എന്ന് വിളിക്കാം. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും വളരെ നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് ഈ നിറങ്ങൾ ചേരുമ്പോൾ, പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന സെക്കൻഡറി കളേഴ്സ്, പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും, ആ സെക്കൻഡറി കളേഴ്സ് ദ്വിതീയ വർണ്ണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസത്തിലേക്ക് കടക്കാം. വിസ്തരണം, സ്കാറ്ററിങ് എന്ന് പറയും. അന്തരീക്ഷത്തിൽ ഉള്ള സൂക്ഷ്മ കണികകളിൽ തട്ടി പ്രകാശത്തിനുണ്ടാകുന്ന ക്രമരഹിതമായ, അല്ലെങ്കിൽ ക്രമരഹിതവും ആവർത്തിച്ചുണ്ടാകുന്നതുമായ പ്രതിഫലനത്തെയാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ കാണുന്ന പല പ്രതിഭാസങ്ങൾക്കും കാരണം ഈ സ്കാറ്ററിങ് ആണ്. അന്തരീക്ഷത്തിൽ എല്ലായിടത്തേക്കും പ്രകാശം വ്യാപിക്കുവാനും കാരണം ഈ വിസരണം എന്നുള്ള പ്രവർത്തനമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഉദയ അസ്തമയ സമയങ്ങളിൽ അസ്തമയ സൂര്യനെയൊക്കെ കാണുന്നതിന് വേണ്ടിയും
നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. വളരെ മനോഹരമായ ചുവപ്പ് നിറം നമുക്ക് ആ സമയത്ത് കാണുവാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഉദയ അസ്തമയ സമയങ്ങളിൽ സൂര്യൻ അല്ലെങ്കിൽ ആകാശം ചുവപ്പ് നിറത്തിൽ കാണുന്നത് എന്നതിനുള്ള കാരണവും വളരെ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. സൂര്യപ്രകാശം, അതായത് ഉദയ സമയങ്ങളിൽ, ഉദയ അസ്തമയ സമയങ്ങളിൽ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികകളിൽ തട്ടി, പൊടിപടലങ്ങളിൽ തട്ടി സൂര്യപ്രകാശത്തിന് സ്കാറ്ററിങ്, അതായത് വിസരണം സംഭവിക്കുന്നു. ഇങ്ങനെ വിസരണം സംഭവിക്കുമ്പോൾ അവിടെയുള്ള ഒരു പ്രത്യേകത, തരംഗ ദൈർഘ്യം കുറവുള്ള വർണ്ണങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിച്ച് എത്താതെ വരും. അതായത് തരംഗ ദൈർഘ്യം കുറവുള്ള വർണ്ണങ്ങൾ കൂടുതൽ വിസരണത്തിന് വിധേയമാവുകയും തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ്, അതിനോടടുത്ത ഓറഞ്ച് മുതലായ വർണ്ണങ്ങൾ നമ്മുടെ കണ്ണിൽ എത്തിച്ചേരുന്നതിനാൽ ആ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ സ്കാറ്ററിങ്. അന്തരീക്ഷത്തിൽ ഉദയ അസ്തമയ സമയങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ദൂരം സൂര്യപ്രകാശത്തിന് സഞ്ചരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ സ്കാറ്ററിങ് സംഭവിച്ച് എന്ത് പറ്റുന്നു? ഈ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിച്ച് എത്താൻ കഴിയാതെ വരികയും തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണങ്ങളായ ചുവപ്പ്, അതോ അതിനോടനുബന്ധിച്ച ഓറഞ്ച് തുടങ്ങിയവ നമ്മുടെ കണ്ണിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ തരംഗ ദൈർഘ്യം കുറവുള്ള വർണ്ണങ്ങൾക്ക് വിസരണം കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികകൾ തട്ടി വിസരണ വിധേയമാകുന്നതിനാലാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല ഇവയ്ക്ക് കൂടുതൽ വിസരണം സംഭവിക്കുകയും ഇവ ആകാശത്ത് വ്യാപിക്കുകയും ചെയ്യും. ഇവയുടെ സംയോജിത രൂപമായ ആകാശ നീലിമ എന്ന് പറയുന്ന ആ കാരണം, അല്ലെങ്കിൽ ആകാശം നീല നിറത്തിൽ കാണാനുള്ള കാരണവും ഇത് തന്നെയാണ്. മേഘങ്ങൾ പലപ്പോഴും വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് കുട്ടികൾ സാധാരണ ചോദിക്കാറുണ്ട്. ഈ കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തെക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരേപോലെ ആയിരിക്കും. അതുപോലെ ചന്ദ്രനിൽ ആകാശം ഇരുണ്ട് കാണുന്നതിന് കാരണം ചോദിച്ചാൽ, സിമ്പിളായി പറഞ്ഞാൽ, ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല എന്നുള്ള ഒരു ഉത്തരം കൂടി അവിടെ പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യം ഈ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ആദ്യം മുതൽ തന്നെ പ്രകീർണനം, ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം, അതിനുശേഷം മറ്റ് സ്കാറ്ററിങ്, മഴവില്, ന്യൂട്ടൺസ് കളർ ഡിസ്ക്, അതായത് ന്യൂട്ടന്റെ വർണ്ണ പമ്പരം തുടങ്ങിയ ആ ഭാഗങ്ങൾ നന്നായി വായിച്ചു പിടിച്ചാൽ ഈ അധ്യായത്തിന്റെ, ആറാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ഭാഗം വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.